നമസ്കാരം പ്രമേഹ രോഗികള് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ അത് അളക്കണം എത്രത്തോളം ഇൻസുലിൻ റെസിസ്റ്റൻസ് എനിക്ക് ഉണ്ട് എന്ന് തിരിച്ചറിയണം അപ്പോൾ കോൺസെപ്റ്റ് വളരെ നല്ലതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ടൈപ്പ് ടു പ്രമേഹത്തിന്റെ എല്ലാ പ്രമേഹത്തിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ചെറുതായിട്ടെങ്കിലും ഉണ്ടാകും ടൈപ്പ് ടു പ്രമേഹത്തിൽ അതായത് സർവ്വസാധാരണമായിട്ട് കാണുന്ന ഇനമാണ് ടൈപ്പ് ടു പ്രമേഹം അതിൽ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ആയിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെയാണ് എല്ലാവർക്കും അറിയാം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് മറ്റൊന്നുമല്ല ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ദ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ഓഫേഡ് ബൈ ദ സെൽ ടു ഫിസിയോളജിക്കൽ ലെവൽസ് ഓഫ് ഇൻസുലിൻ എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ സ്വാഭാവികമായ നിലവിലും നിലവാരത്തിലും ഉള്ള ഇൻസുലിനോട് അല്ലെങ്കിൽ ഇൻസുലിനെതിരെ ഒരു കോശം ഉയർത്തുന്ന പ്രതിരോധം അല്ലെങ്കിൽ ഒരു കോശം പ്രകടിപ്പിക്കുന്ന പ്രതിരോധം എത്രയാണോ അതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ അളക്കുന്ന രീതിയാണ് ഇവിടെ പലർക്കും അറിയാൻ ആഗ്രഹം അപ്പോൾ ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി പലപ്പോഴും പ്രമേഹ രോഗനിർണയത്തിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉടലെടുക്കും അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് രൂപപ്പെടുന്നത് പ്രമേഹ രോഗ നിർണയത്തിൻ്റെ ഏതാണ്ട് അഞ്ച് മുതൽ ചിലപ്പോൾ പത്ത് വർഷം മുമ്പേ മുതൽ തുടങ്ങുന്ന ഒരു പ്രക്രിയയാണത് എന്നിട്ടാണ് ഒരു സുപ്രഭാതത്തിൽ അത് ഇൻസുലിൻ ഡെഫിഷ്യൻസി ആയിട്ട് മാറുന്നതും പിന്നെ ഒരു ഓവേർട്ട് ഡയബറ്റീസ് ഓവേർട്ട് ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ പുറമേ നമുക്ക് നേരിട്ട് കാണാവുന്ന തരത്തിലുള്ള പ്രമേഹമായിട്ട് മാറുന്നത് ചിലവർക്ക് മൂന്ന് വർഷമായിരിക്കാം ചിലവർക്ക് അഞ്ചു വർഷം ചിലവർക്ക് ഈവൻ ടെൻ ഇയേഴ്സ് വരെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാം അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രശ്നമാണ് എങ്കിലും ഇതിനെ കൃത്യമായിട്ട് അളന്നെടുക്കാൻ ചിലവ് കുറഞ്ഞതും ലഭ്യവുമായിട്ടുള്ള ഒരു രീതി വളരെ ബുദ്ധിമുട്ടാണ് ഒരു ടെസ്റ്റ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ലബോറട്ടറീസിൽ ഓരോ പഠനങ്ങളുടെ അല്ലെങ്കിൽ ഒരു ഗവേഷണത്തിൻ്റെയൊക്കെ ഭാഗമായി പലപ്പോഴും എച്ച് ഒ എം എ ഹോമ എന്ന് പറയുന്ന ടെസ്റ്റുകൾ ചെയ്യാറുണ്ട് പക്ഷേ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കത് പ്രാവർത്തികമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് വളരെ കോംപ്ലിക്കേറ്റഡ് പിന്നെ കൃത്യമായ ഓരോ യന്ത്രങ്ങളും കൃത്യമായ സംവിധാനങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഹോമ അനാലിസിസ് എന്ന് പറയുന്നത് അത് സർവ്വസാധാരണമായിട്ട് നമ്മുടെ ചികിത്സാ പദ്ധതിയുടെ ഭാഗമായി അല്ലെങ്കിൽ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് അപ്പോൾ വാട്ട് ഈസ് എ സർഗേറ്റ് മാർക്കർ ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ് സർഗേറ്റ് എന്ന് പറയുമ്പോൾ നേരിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് അളക്കാനുള്ള മാർഗങ്ങൾ ലഭ്യമല്ല എന്നിരിക്കെ ഏറ്റവും എളുപ്പത്തിലും അത്യാവശ്യം നമുക്ക് വിശ്വസനീയമായ രീതിയിലും നമുക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ അളക്കാൻ പറ്റുന്ന എങ്ങനെയാണ് പ്രധാനമായിട്ട് രണ്ട് മാർഗങ്ങളാണ് ഒന്ന് ഏറ്റവും സർവ്വസാധാരണമായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന പരിശോധനയായ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ പരിശോധന കൃത്യമായും ഇൻസുലിൻ റെസിസ്റ്റൻസിനെ അല്ല അത് പ്രതിനിധീകരിക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് റെപ്രസെൻറ്റിംഗ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡയറക്റ്റ്ലി ബട്ട് ഇറ്റ് ഇസ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് എ സറോഗേറ്റ് മാർക്കർ ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ നേരിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിനെ അല്ല അത് അളക്കുന്നതെങ്കിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഏതാണ്ട് നമുക്ക് വിലയിരുത്താൻ എളുപ്പം വളരെ ചെലവ് കുറഞ്ഞ ഒരു ടെസ്റ്റായിട്ട് ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസിനെ കാണാം ഓക്കെ അതിനേക്കാളും വിശ്വസനീയമായ ഒരു ടെസ്റ്റ് ഉണ്ടോ ഉണ്ട് അതിനാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്നും പറയും ഒ ജി ടി ടി എന്നും പറയും ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് നിങ്ങളെ കേട്ടിട്ടുണ്ടാവും എന്താണെന്ന് ഞാൻ പറയാം മറ്റൊന്നുമല്ല ശരീരം ഒരു ഗ്ലൂക്കോസ് ലോഡിനെ എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നു എങ്ങനെ സഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അളവാണത് ടോളറൻസ് എന്നുള്ളതിൻ്റെ ഒരു മലയാള വാക്കായിട്ട് സഹനശക്തി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഗ്ലൂക്കോസ് ലോഡ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കയറ്റി വിടുമ്പോൾ നമ്മുടെ ശരീരം അതിനെ എങ്ങനെ ടോളറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു അളവാണ് ഈ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിലൂടെ നമ്മൾ തിരിച്ചറിയാൻ സമ ശ്രമിക്കുന്നത് അപ്പോൾ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റിൻ്റെ മുമ്പ് ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് കടത്ത് വിടുന്നതിന് മുമ്പ് ഫാസ്റ്റിംഗ് സാമ്പിൾ എടുക്കും എനിക്ക് ആ ഫാസ്റ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അളവ് കൂൽ എന്തുകൊണ്ടാണ് ഫാസ്റ്റിംഗ് സാമ്പിൾ ഫാസ്റ്റിംഗ് ബ്ലഡ് പ്ലാസ്മ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് അളക്കാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പരിശോധന എന്ന് പറയുന്ന എന്ന് അറിയാമോ നിങ്ങൾക്ക് അതിനെ വിശദീകരിക്കാം അറ്റ് റെസ്റ്റ് നമ്മൾ മറ്റൊന്നും ചെയ്യുന്നില്ല ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല വെള്ളവും കുടിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഒരു ഒരു ഭക്ഷണ പാനീയങ്ങളൊന്നും തന്നെ അകത്താക്കുന്നില്ല എന്ന് കരുതുക ഏതാനും മണിക്കൂറുകൾക്ക് ശേഷവും എൻ്റെ ബ്ലഡ് ഷുഗർ നോർമൽ ആയിരിക്കുമോ ഇല്ലയോ നോർമൽ ആയിരിക്കും പ്രൊവൈഡ് ആം അറ്റ് റെസ്റ്റ് ഞാൻ വേറെ ഒന്നും ശാരീരികമായി ചെയ്യുന്നില്ല എങ്കിൽ മണിക്കൂറുകളോളം എൻ്റെ ബ്ലഡ് ഷുഗർ ഒരേ ലെവലിൽ നിറ നിലനിർത്താനുള്ള പല പ്രക്രിയകളും എൻ്റെ ശരീരത്തിൽ ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്നാണ് ലിവർ തന്നെ ഗ്ലൂക്കോസ് ഉത്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയ ആദ്യ ആദ്യം ലിവർ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റും അപ്പം ഈ ലിവർ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഗ്ലൂക്കോസിന് ശരീരത്തിൻ്റെ കോശത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കണം വേണമല്ലോ ഇൻസുലിൻ അതിന് അത്യന്താപേക്ഷികമാണ് ഇൻസുലിൻ്റെ ഒരു റോളിലൂടെയാണ് ഇൻസുലിൻ്റെ ഒരു പ്രവർത്തനത്തിലൂടെയാണ് രക്തത്തിലുള്ള ഗ്ലൂക്കോസ് കോശത്തിലേക്ക് കയറുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ശരിയാണല്ലോ എന്ന് വെച്ചാൽ അറ്റ് അറ്റ്റസ്റ്റ് ഞാനൊന്നും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ഗ്ലൂക്കോസ് ഉൽപാദനവും നടക്കുന്നുണ്ട് ഇൻസുലിൻ ഉൽപ്പാദനവും നടക്കുന്നുണ്ട് ഈ ഉൽപാദിപ്പിക്കപ്പെടുന്ന ഗ്ലൂക്കോസിനെ കോശത്തിലേക്ക് കയറ്റി വിടാൻ ആ ഇൻസുലിൻ സഹായിക്കും ആണല്ലോ ദാറ്റ് ഇസ് ബേസൽ ഇൻസുലിൻ സെക്രീഷൻ ആ ബേസൽ ഇൻസുലിൻ സെക്രീഷൻ എത്രത്തോളം അറ്റ് റെസ്റ്റ് പ്രവർത്തിക്കുന്നുണ്ടോ അതിന്റെ അളവാണ് നമ്മൾ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസിലൂടെ അളന്നെടുക്കാൻ ശ്രമിക്കുന്നത് ആ ഇൻസുലിൻ പ്രൊഡക്ഷനും ആ ഇൻസുലിൻ്റെ പ്രവർത്തനവും ആ ഇൻസുലിൻ്റെ പ്രവർത്തനവും കൃത്യമായ രീതിയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നമ്മളക്കാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഈ കോശങ്ങൾ ഇൻസുലിനെ പ്രതിരോധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിനും നമുക്കിതിൽ നിന്ന് ഒരു പരിധിവരെ ഉത്തരം കണ്ടെത്താൻ പറ്റും ഇസ് ഇ ക്ലിയർ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ സാധനം ക്ഷമിക്കുക ഞാനത് കഴിവതും ലഘൂകരിക്കാൻ ലളിതമാക്കാൻ ശ്രമിക്കുന്നുണ്ട് കോൺസെപ്റ്റ് ചിലപ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് അപ്പോൾ അറ്റ് റെസ്റ്റ് ആണ് കോശം വേറെ എക്സസൈസോ വേറെ ഒന്നും ചെയ്യുന്നില്ല ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും തന്നെ ഇല്ല ആ കോശത്തിൻ്റെ ഓരോ പ്രവർത്തനത്തിനും ഗ്ലൂക്കോസ് ആവശ്യമാണ് അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഉൽപാദനം ശരീരം തന്നെ അറ്റ് റെസ്റ്റ് നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും ഉൽപാദനം നടക്കുന്നുണ്ടാവും എന്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ആ ഗ്ലൂക്കോസിന് ഈ കോശത്തിൻ്റെ അകത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഇൻസുലിൻ വേണമല്ലോ ആ ഇൻസുലിൻ്റെ ഉൽപ്പാദനവും നടക്കുന്നുണ്ട് ഇത്രയും വരെ വ്യക്തമായില്ലേ ഇനിയിപ്പോൾ ആ ഇൻസുലിൻ പ്രവർത്തിക്കാനായിട്ട് കോശത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ കോശം അതിനെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ അതാണല്ലോ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇതിൽ നല്ലൊരു എളുപ്പം ചെയ്യാവുന്ന വളരെ ലളിതമായ വളരെ ചെലവ് കുറഞ്ഞ വേറെ ഒരു പരിശോധനയില്ല എന്നാൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ ഒരു ഗ്ലൂക്കോസ് ലോഡ് വരുന്നു ആ ആഹാരത്തിലൂടെ നമ്മളൊരു ഗ്ലൂക്കോസ് ലോഡിനെ ശരീരത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ആ ഗ്ലൂക്കോസ് ലോഡിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പാക്രിയാസ് വീണ്ടും ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂട്ടും അതാണ് നോർമലി സംഭവിക്കേണ്ടത് ആ ഉൽപ്പാദനം കൂട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അളവാണ് പോസ്റ്റ് പ്രാൻഡിയൽ പ്ലാസ്മ ഗ്ലൂക്കോസ് പോസ്റ്റ് പ്രാൻഡിയൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പി പി ബി എസ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ എന്നൊക്കെ പറയുന്നതാണ് എന്നു വെച്ചാൽ അവിടെ ഇൻസുലിൻ പ്രൊഡക്ഷനെയാണ് നമ്മൾ അളക്കുന്നത് നേരെ മറിച്ച് ആദ്യത്തെ പരിശോധനയിൽ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസിൽ ഇൻസുലിൻ്റെ ഫങ്ഷൻ അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് ഒരു പരിധി വരെ എങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം മറ്റുള്ള പരിശോധനകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോമാ പോലത്തെ പരിശോധനകളൊക്കെ ആക്ച്വലി ഒരു റിസേർച്ച് ബേസ്ഡ് ഫെസിലിറ്റിയിൽ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ചില സർക്കുംസ്റ്റാൻസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നല്ലാണ്ട് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല ഇനി അഥവാ ചെയ്യേണ്ട ആയി വന്നാൽ തന്നെ വൻ ചിലവായിരിക്കും സോ നോട്ട് അഡ്വൈസബിൾ ഇനി അടുത്ത ചോദ്യം സി പെപ്റ്റൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇവിടെ സി പെപ്റ്റൈഡ് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല കാരണം സി പെപ്റ്റൈഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടോ ഇല്ലയോ ബീറ്റാ സെൽ ലെവലിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയാണ് കണക്റ്റിംഗ് പെപ്റ്റൈഡ് അഥവാ സി പെപ്റ്റൈഡ് ചെയ്യുന്നത് അല്ലാണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളത് സി പെപ്റ്റൈഡിലൂടെ വ്യക്തമായിട്ട് സി പെപ്റ്റൈഡ് ലെവലിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല ചിലർ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെയ്യാറുണ്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽസ് ആണെങ്കിലും ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാ ഇൻസുലിൻ പ്രൊഡക് ആൻഡ് ഫാസ്റ്റിംഗ് അങ്ങനെ നമ്മൾ നമ്മളായിട്ട് അഡ്വൈസ് ചെയ്യാറില്ല ബിക്കോസ് ഇൻസുലിന്റെ ഹാഫ് ലൈഫ് വളരെ കുറവാണ് അതുകൊണ്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ സത്യം പറഞ്ഞാൽ ഒരു വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് മണി സി പെപ്റ്റൈഡ് ആണ് വേണ്ടത് ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ തന്നെ ചെയ്തു എന്ന് കരുതുക അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എങ്ങനെ അളക്കാൻ പറ്റും ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്തേണ്ടതായ ഒരു പരിശോധനയാണ് അപ്പം ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ വിലയിരുത്താൻ ആകെ നമ്മുടെ കയ്യിലിപ്പോൾ ഏറ്റവും എളുപ്പം ഏറ്റവും ലളിതം ഏറ്റവും ചെലവ് കുറഞ്ഞതായ ഒരൊറ്റ പരിശോധനയേ ഉള്ളൂ ദാറ്റ് ഈസ് ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് അഥവാ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ദാറ്റ്സ് ഇറ്റ് അതുകൊണ്ടാണ് എന്നെ കാണാൻ വരുന്നതിന് മുമ്പ് എല്ലാവരും നിർബന്ധമായും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യണം എന്ന് പറയുന്നത് ലാബിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കാരണം പ്ലാസ്മ ഗ്ലൂക്കോസ് ആണ് ഏറ്റവും റിലയബിൾ പ്ലാസ്മ സാമ്പിൾ ആണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളത് എല്ലാവർക്കും എല്ലാ എല്ലായിപ്പോഴും ലാബിൽ തന്നെ പോയി കുത്തിയെടുക്കാൻ സാധിച്ചില്ലെന്ന് വരാം അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇഫ് യു ക്യാൻ മാനേജ് ടു ഡു ഇറ്റ് ഇഫ് യു ക്യാൻ സംഹ് ഡു ഇറ്റ് പ്ലീസ് ഡു ഇറ്റ് ഇൻ അ ലാബ് ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ബിക്കോസ് അതാണ് ഏറ്റവും ഏറ്റവും വിശ്വസനീയമായ കൃത്യമായ ലെവൽ തരുന്നത് അതിൽ നിന്ന് നമുക്കൊരു പരിധിവരെ ഗ്ലൂ ഇത് അളക്കാൻ പറ്റും ഇൻസുലിൻ റെസിസ്റ്റൻസ് തിരിച്ചറിയാൻ പറ്റും ഇനി അതിലൂടെ അറിയാൻ പറ്റാത്തവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസിലൂടെ ഒരു പരിധിവരെ നമുക്ക് മാർക്കേഴ്സ് ആണ് ഇവരെ ഡയറക്റ്റ് ആയിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസിന് അളക്കുന്നില്ല ഞാനത് വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പോൾ ദയവായിട്ട് ഇനി അത്തരത്തിലുള്ള ഒന്നും ഇടണ്ട ഹോമ ഹോമയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഹോമ ചെയ്യാമോ എന്നൊന്നും പറഞ്ഞേക്കല്ലോ ബിക്കോസ് അതിൻ്റെ ചിലവിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് ശരാശരി ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ചിലവൊന്നുമല്ല ഹോമ ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത് സോ വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആൻഡ് ദ മോസ്റ്റ് ഈസിലി അവൈലബിൾ ടെസ്റ്റ് എന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉറ്റവരമുള്ളൂ ദാറ്റ് ഈസ് ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് അതേ ദിവസം തന്നെ അതേ ഇഫ് പോസിബിൾ അറ്റ് ദ സെയിം അറൌണ്ട് ദ സെയിം ടൈം ഐ മീൻ ആഫ്റ്റർ ഫുഡ് നിങ്ങൾക്ക് പോസ്റ്റ് ബ്രാൻഡിയിലും കൂടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻസുലിൻ റെസ്പോൺസ് എത്രത്തോളം ഉണ്ട് നമ്മുടെ ശരീരം ആ ഗ്ലൂക്കോസ് ലോണിനോട് ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് ആ പ്രതികരണം ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസിനെയും മറ്റൊന്ന് ഇൻസുലിൻ പ്രൊഡക്ഷനെയും സൂചിപ്പിക്കും ആൻഡ് വിൽ ഗെറ്റ് എ ഫെയർലി ഗുഡ് പിക്ചർ ഹോപ്പ് യു ലൈക്ക് ഡിറ്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഐക്കൺ അമർത്താൻ മറക്കരുത് Thank you so much for watching.